പള്ളിയിലാണ് പോകുന്നത്. ഇപ്പൊ ഞങ്ങൾ കണ്ടറിഞ്ഞ റോഡിലാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് കാണാലോ എന്ത് മനോഹരമായ റോഡാണിത്. അതിന്റെ അപ്പുറത്ത് ഒരു പുഴയുണ്ട് കേട്ടോ. ഹലോ, അപ്പോൾ നമ്മൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് അർത്തങ്കല പള്ളി. നമ്മുടെ പുത്രനും പുത്രിയും പറഞ്ഞ് കേട്ടല്ലോ. അപ്പൊ ഞങ്ങൾ ഇന്ന് അർത്തങ്കല പള്ളിയിലോട്ടാണ് ഇന്ന് പോകുന്നത്. ഭക്തിസാന്ദ്രമായ ഒരു ട്രിപ്പാണ്. അപ്പൊ ഞങ്ങളൊന്ന് പെട്രോൾ അടിക്കട്ടെ. നിന്ന് ഒരു കുറച്ച് ദൂരയാത്രയല്ലേ. അപ്പൊ ഞങ്ങളൊന്ന് ഒന്ന് കയറിയാണ്. പെട്രോൾ അടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ആ, അപ്പൊ ഞങ്ങള് പെട്രോളൊക്കെ അടിച്ചു. ഇപ്പൊ വീണ്ടും യാത്ര തുടരുന്നു. ഞങ്ങളിപ്പോൾ ഗോസ്രി പാലം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഗോസ്രി പാലത്തിലൂടെ ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിലേക്ക് പോകുന്നത് കാരണം വല്ലാർ, അതായത് കൊച്ചിയിൽ എൻ്റെ പ്രിയതമ്മ, അതായത് വൈഫ്, വൈഫിൻ്റെ വൈഫ് മാത്ര അമ്മയുടെ അനിയ ചേച്ചിയുടെ വീടാണ്. അപ്പൊ അവിടെ വന്ന് കയറിയിട്ട് വേണം യാത്ര തുടരാനായിട്ട്. അപ്പൊ അങ്ങോട്ട് അതായത് പോകുന്ന വഴി എന്ന് പറഞ്ഞാല് നമ്മള് ഈ വൈപ്പിൻ വഴി, വൈപ്പിൻ ചെന്നിട്ട് അവിടെ നിന്ന് ജങ്കാറ് പിടിച്ച് നേരെ കൊച്ചി. അവിടെ നിന്ന് കൊച്ചി നിന്ന് അവിടെ നിന്ന് യാത്ര എന്ന് പറഞ്ഞാല് നേരെ ചെല്ലാനം വഴിയാണ് നമ്മള് അർത്തങ്കൽ പള്ളിയിലേക്കിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ബീച്ചിൽ പോകും. ബീച്ചിലും ബീച്ചിൽ നമുക്ക് അവിടെ തീരുമാനിക്കാം അല്ലേ. വളരെ വളരെ ശ്രദ്ധയോടെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഇതുപോലെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ശരിയാവില്ല. ഇപ്പൊ ആ വണ്ടിയുടെ മുട്ടിക്കൊണ്ടിരുന്ന കുട്ടിയല്ലേ. വണ്ടി പോകും. പാലത്തിന്റെ ആ ഒരു നമ്മളിപ്പോ വൈപ്പിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വൈപ്പിൻ ബോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയത് നമ്മളിപ്പോ ലെഫ്റ്റിലേക്കാ പോണേ. ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് ആണെങ്കിൽ നമുക്ക് ചെറായി ബീച്ച് ഒക്കെ പോവാം. നേരെ സ്ട്രെയിറ്റ് പോണെങ്കിൽ ഇവിടെ പുതുവൈപ്പ് ബീച്ചാ അല്ലേ. പുതുവൈപ്പ് പുതുവൈപ്പ് ബീച്ചോടെ ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ പുതുവൈപ്പ് ബീച്ചിലോട്ട്, ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നേരെ ചെറായി ബീച്ച്. എനിക്ക് നമ്മൾ ലെഫ്റ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ ലെഫ്റ്റിലേക്ക് വൈപ്പിൻ നേരെ ഫെറിയിലോട്ട് പോകും. ഇപ്പൊ ഞങ്ങള് ജങ്കാറ് കേറാൻ പോയിക്കൊണ്ടിരിക്കണേ. ഇപ്പൊ ഞങ്ങള് ക്യൂവിലാണ് നിക്കണേ. ഇത് ജങ്കാറ് നല്ല ക്യൂ ആണോ? ജങ്കാറിൽ നല്ല ക്യൂ ആണ്. നമ്മളിപ്പോ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എങ്ങനെ എടുക്കണമെന്ന് ഞാൻ പണ്ട് നമ്മള് ചെയ്തിരുന്ന നമ്മുടെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. ആ കൗണ്ടറിലായിരുന്നു നമ്മള് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എങ്ങനെയാണെന്നറിയില്ല. കുറച്ചങ്ങോട്ട് മുമ്പോട്ട് നീ അറിയാൻ പറ്റും. നോക്കാം. ശരിക്കും പറഞ്ഞ നമുക്ക് വേണമെങ്കിൽ എറണാകുളം വഴി കറങ്ങി വരായിരുന്നു. അതായത് തേവര വഴി കറങ്ങി വന്നെച്ചെങ്കിൽ നമുക്ക് ഈ ജങ്കാറിന്റെ കയറുന്നത് ഒഴിവാക്കാൻ വരുന്നു. പക്ഷേ ദൂരം കുറച്ച് ദൂരം കൂടുതലാണ്. ചിലപ്പോൾ ട്രാഫിക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്, ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആവും. സോ നമുക്ക് ഇത് എളുപ്പമായിരിക്കും നമ്മൾ ഉദ്ദേശിച്ചാൽ നമ്മൾ ഇതിൽ കൂടി വന്നത്. നമുക്കിപ്പോൾ ചെറിയൊരു പണി കിട്ടി, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും അധികം ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പോൾ ഒരു ജങ്കാർ മാത്രമല്ലെന്നാണ് അറിഞ്ഞു കേട്ടു. കാരണം നേരത്തെ രണ്ട് ജങ്കാർ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു ജങ്കാർ മാത്രമായിട്ട് മാറി. നോക്കാം.